രാജ്യത്ത് ഒക്ടോബറിൽ കോവിഡ് മൂന്നാം തരംഗം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കുട്ടികളിൽ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 400,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നതാധികാര സമിതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കോവിഡ് മൂന്നാം തരംഗം ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഒക്ടോബർ അവസാനത്തോടെ കോവിഡ് തരംഗം ഉയർന്ന സംഖ്യയിൽ എത്തിയേക്കും. കുട്ടികളിൽ രോഗവ്യാപന സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുതിർന്നവരെ രണ്ടാം തരംഗം ബാധിച്ചതുപോലെ കുട്ടികളെ മൂന്നാം തരംഗം ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. കുട്ടികളെ ചികിത്സിക്കാനുള്ള സൗകര്യം മെച്ചപ്പെടുത്തണം. ഡോക്ടേഴ്സ്, ജീവനക്കാർ, ആംബുലൻസുകൾ, വെന്റിലേറ്റർ സൗകര്യം ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. ഗ്രാമീണ മേഖലയിൽ കുട്ടികളെ ചികിത്സിക്കാനുള്ള ആരോഗ്യ വിദഗ്ധരുടെ കുറവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വാക്സിൻ മുൻഗണന നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് മുമ്പാകെയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സംസ്ഥാനങ്ങൾക്ക് മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. 25,072 പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 389 പേർ മരിച്ചു. 81.23% കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലാണ്. 24 ഡൽഹി.